പത്തനംതിട്ട സ്റ്റേഡിയം വിഷയം സമരം കൂടുതൽ രൂക്ഷമാകുന്നു. പത്തനംതിട്ട നഗരസഭ രാജേന്ദ്ര സ്റ്റേഡിയം പണിയാൻ തീരുമാനമെടുത്തില്ല എന്നാരോപിച്ചുകൊണ്ട് വീണ ജോർജ്, ആറന്മുള എം എൽ എ വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ 12 മണിക്കൂർ സമരം ഉടനെ ആരംഭിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയം ഇവിടെ ഇരിപ്പുണ്ട്. കാരണം DYFI LDF പ്രവർത്തകർ ഇവിടെ സമര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 50 കോടി രൂപയുടെ പദ്ധതിയാണ് പത്തനംതിട്ട നഗരസഭ നഷ്ടപ്പെടുത്തിയത് എന്നാണ് LDF ആരോപിക്കുന്നത്. ഇന്നലെ കൂടിയ നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗവും അലസിപ്പിരിഞ്ഞു. തുടർന്ന് പത്തനംതിട്ട നഗരസഭ LDF പ്രവർത്തകർ കൂട്ടി ചെയർപേഴ്സണെയും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിയെയും UDF കൗൺസിൽ അംഗങ്ങളെയും ഒക്കെ തന്നെ നഗരസഭയിൽ പൂട്ടിയിട്ട ഒരു ചിത്രം കൂടിയുണ്ട്. അതിനുശേഷം പ്രതിഷേധ പ്രകടനത്തോടുകൂടി തന്നെയാണ് LDF പ്രവർത്തകർ തങ്ങളുടെ സമരം ഇന്നലത്തെ അവസാനിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു, ഇത് സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ, ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ഇന്നലെ LDF പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ന് 12 മണിക്കൂർ നേരത്തെ ഉപവാസ സമരം സമരം ഇവിടെ ആരംഭിക്കുകയാണ്. പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും പത്തനംതിട്ട സ്റ്റേഡിയം വികസന വിഷയങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയാണ്. എന്നാൽ UDF പറയുന്നു തങ്ങളുടെ അവകാശങ്ങൾ 14 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം തീറെഴുതി കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന പരിപാടികൾക്കും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് UDF തീരുമാനവും ഒപ്പം നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനവും. ഇന്നലെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. എന്നാൽ LDF കൗൺസിൽ അംഗങ്ങൾ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയുണ്ടായി. നഗരത്തിലെ കണ്ണായിട്ടുള്ള സ്ഥലത്തുണ്ടാകുന്ന ഈ വികസന പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് UDF പ്രവർത്തകർ UDF കൗൺസിൽ അംഗങ്ങൾ സ്വീകരിച്ചത് എന്നുള്ള ആരോപണവും ഇന്നലെ നിൽക്കുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് LDF ഇക്കാര്യത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യാന്തര സ്റ്റേഡിയമായിരുന്നു പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ വിഭാവനം ചെയ്തത്. 2 സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള വലിയൊരു പദ്ധതിയായിരുന്നു 50 കോടി രൂപയുടെ പദ്ധതി. സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ട് 50 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്. എന്നാൽ ഇതിനുവേണ്ടി എഗ്രിമെൻ്റ് ഒപ്പിടുന്നതിനോടുകൂടി തന്നെ തങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്നുള്ള ആരോപണമാണ് പത്തനംതിട്ട നഗരസഭ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൈക്ക് ഊരി ഇനി എടുത്താൽ മതി. പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. LDF പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള 12 മണിക്കൂർ ഉപരോധ സമരമാണ് ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ചിരിക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പത്തനംതിട്ട നഗരത്തിൻ്റെയും പത്തനംതിട്ട ജില്ലയുടെ ആകെ തന്നെ സമഗ്ര വികസനത്തിന് സഹായകരമായ നമ്മുടെ ജില്ലയുടെ കായിക രംഗമാകെ ഒരു പുതിയ ദിശയിലൂടെ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്
ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരമുള്ള 50 കോടിയോളം രൂപ അടങ്കൽ വരുന്ന ഒരു വലിയ കായികരംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തന്നെ വകവയ്ക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ കായിക ഇനങ്ങളും പരിശീലിക്കാനും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനും മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്റ്റേഡിയം പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി അനുവദിക്കുകയും അത് പത്തനംതിട്ടയിൽ തന്നെ ആവണം എന്ന നിർബന്ധബുദ്ധിയോടുകൂടി അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബഹുമാന്യ MLA സഹോ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ഗവൺമെന്റ് പത്തനംതിട്ടയിലേക്ക് അനുവദിച്ചു നൽകി. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു പരിഗണനയും കൊടുക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വീണ ജോർജ് MLA ജില്ലയും ശ്രമഫലമായി ഉണ്ടായതാണെങ്കിൽ അത് പത്തനംതിട്ടയ്ക്ക് വേണ്ട എന്ന തികച്ചും നിഷേധാത്മകമായ സമീപനത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിലെ UDF ഭരണകൂടം മുനിസിപ്പൽ ഭരണകൂടം ഇതിനെ ആദ്യഘട്ടം മുതൽ തന്നെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ വിശദമായി ഇവിടെ MLA തന്നെ വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പല ഘട്ടങ്ങൾ ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ നിവേദനങ്ങളും ഒക്കെ നടന്നതാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രാതിനിധ്യം കുറവാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ സ്ഥലമാകെ ഗവൺമെന്റിന് കൈമാറാൻ പോവുകയാണ് എന്നൊക്കെയുള്ള തെറ്റായ പ്രചാരവേല ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിന്റെ ഭരണസമിതിയിൽ ഈ സ്റ്റേഡിയത്തിന്റെ ഭരണസമിതിയിൽ മുനിസിപ്പാലിറ്റിക്ക് മതിയായ പ്രാതിനിധ്യമില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണം. മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ ആയിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടും ബോധ്യമാവാതെ അതിലേക്ക് മറ്റൊരാളെ കൂടെ എങ്കിലും ഉണ്ടാവണമെന്ന് ശഠിച്ചത് വഴി ഇന്നലെ കഴിഞ്ഞ ദിവസം ജയിഞ്ഞാണ് ബഹുമാനപ്പെട്ട കേരള കായിക വകുപ്പ് മന്ത്രി EP ജയരാജന്റെ കോൺഫറൻസ് വിളിച്ചുകൂട്ടി മുനിസിപ്പൽ അധ്യക്ഷയുടെയും അതുപോലെ സ്പോർട്സ് കൗൺസിലിന്റെയും സ്പോർട്സ് വകുപ്പിന്റെയും MLA ഒക്കെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ മറ്റൊരു മുനിസിപ്പാലിറ്റിക്ക് നൽകാത്ത ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവുകയും ധാരണാപത്രത്തിൽ ആവശ്യമായ മാറ്റം വരുത്താമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇന്നലെ കൂടിയ മുനിസിപ്പൽ കൗൺസിൽ ഇതിന് അംഗീകാരം നൽകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ നാടിന്റെ വികസനത്തെ ഈ പട്ടണത്തിന്റെ വികസനത്തെ നമ്മുടെ ജില്ലയുടെ കായിക വികസനത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയായിപ്പോയി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മുനിസിപ്പൽ കൗൺസിലിനെ കൊണ്ട് ഈ ധാരണാപത്രത്തിൽ ഒപ്പുപിടിക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു സമര പരിപാടിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളായ മുഴുവൻ ആളുകളും കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള സമരത്തിന് സർക്കാരം രൂപം കൊടുത്തത്. ഇന്നിപ്പോൾ ഒരു 12 മണിക്കൂർ ഉപവാസമാണ്, 12 മണിക്കൂർ സത്യഗ്രഹമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. MLA യുടെ നേതൃത്വത്തിലാണ് സത്യഗ്രഹം നടക്കുക. ഇതിൽ ഈ രംഗത്തോട് താല്പര്യമുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായി സജികുമാറിനെ ക്ഷണിക്കുന്നു. ഈ സത്യാഗ്രഹ സമരത്തിന്റെ ആധാരമായ കാര്യങ്ങളെല്ലാം ബഹുമാന്യനായ LDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ പ്രൊഫസർ TK സാർ സംസാരിച്ചു. സമരങ്ങളുടെ നിരവധിയായ സമരങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം ജനവിരുദ്ധമായ വികസന വിരോധത്തിൽ അധിഷ്ഠിതമായ
തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും തെറ്റായ തീരുമാനത്തെ തിരുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇന്ന് ബഹുമാന്യയായ ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള അല്ലെങ്കിൽ രാജ്യാന്തര സ്റ്റേഡിയം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി സ്വപ്ന പദ്ധതിയായ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്ന MLA സത്യാഗ്രഹ സമരത്തോടു കൂടി ആരംഭിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കായിക പ്രേമികളും ഇന്നലെ തീരുമാനിച്ചു. ഇന്നലെയാണ് പൂർണ്ണമായും ഇത് നിർമ്മിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഈ തീരുമാനം കാറ്റിപ്പറത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ഈ ജനവിരുദ്ധമായ തീരുമാനം കൈക്കൊണ്ടത്. ഇന്നലെ ബഹുമാന്യരായ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ, പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് PK അനീഷിൻ്റെയും സർ അശോക് കുമാറിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കൗൺസിൽ ന്യൂസിൽ നടത്തിയത്. ഈ വിവരമറിഞ്ഞ് കായിക പ്രേമികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും വികസനം കാംക്ഷിക്കുന്ന ധാരാളം ബഹുജനങ്ങളും അവിടെ മുനിസിപ്പൽ കൗൺസിൽ ഓഫീസിന് സമീപം ഒത്തുചേർന്നു. അവിടെ ചില ഉപരോധ സമരങ്ങൾ നടന്നു. അതിനുശേഷം അവർ പ്രകടനമായി എത്തി, മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് സമീപം തന്നെ എത്തി സമരത്തിൻ്റെ പ്രഖ്യാപനം നടത്തി. ഇന്ന് ബഹുമാന്യ MLA സത്യാഗ്രഹ സമരത്തോടു കൂടി ഈ വിഷയം ആരും രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെയും പേരിലോ ഇത്തരം വികസന ആവശ്യങ്ങളെ നിരസിക്കാറില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഈ വികസന വിരോധികളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തുടർച്ചയായ ജനകീയ സമരങ്ങൾ നടത്തുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ബഹുമാന്യായ TK സാർ ഉൾപ്പെടെ CPMൻ്റെയും മറ്റിടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, കായിക പ്രേമികൾ, നമ്മുടെ ജില്ലയിലെ തന്നെ വിശദരായ സ്പോർട്സ്, ഇപ്പോൾ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കായിക താരങ്ങളെല്ലാം ഇവിടെ സന്നിഹിതരാണ്. ഇവരെല്ലാം ആലോചിച്ച് ഈ സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തുടർന്ന് വരുന്ന ദിവസങ്ങളിലെ വൈവിധ്യങ്ങളായ സമരങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. ഇതൊരു സമര പ്രഖ്യാപന സത്യാഗ്രഹ സമരം കൂടിയാണ്. ഞാൻ കൂടുതൽ വിശദമായി പോകുന്നില്ല. ബഹുമാന്യായ KSFE ചെയർമാൻ, എന്നും വികസന ഈ ജില്ലയുടെ വികസന സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുകയും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ചെയ്യാൻ എപ്പോഴും മുൻകൈ പ്രവർത്തനം എടുക്കുന്ന ബഹുമാനായ ഫിലിപ്പോസ് തോമസിൻ്റെ സന്നിഹിതനാണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ട മുൻ മുനിസിപ്പൽ ചെയർമാനും LDFൻ്റെ മുനിസിപ്പാലിറ്റിയിലെ കൺവീനറും CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായും അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സമരപരിപാടിയുടെ അധ്യക്ഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പത്തനംതിട്ടയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ നിറ സാന്നിധ്യവുമായ സഖാവ് NSജികുമാർ, നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് വീണ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫിലിപ്പോ സാർ അടക്കം ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമാകുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരുപക്ഷേ ലോകത്താദ്യമായിരിക്കാം ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വരുന്നത്. ഒരു നഗരസഭയുടെ സമഗ്ര വികസനത്തിനായി
നഗരസഭയ്ക്ക് യാതൊരു ബാധ്യതയും ഇല്ലാതെ ഈ നഗരസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിഗതമായ പ്രോജക്റ്റിന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ തുകയായ 50 കോടി രൂപ പത്തനംതിട്ട നഗരസഭയിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനായി നൽകാം എന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാകുമ്പോൾ 50 കോടി രൂപയുടെ പദ്ധതി തങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ജനവിരുദ്ധരുടെ വികസന വിരുദ്ധരുടെ ഒരു കൂട്ടത്തിനെതിരായി ഈ നഗരത്തിന്റെയും മണ്ഡലത്തിന്റെയും വികസനം ആഗ്രഹിക്കുന്ന ജനപ്രതിനിധിക്ക് ജില്ലാ കേന്ദ്രത്തിൽ ഒരു സത്യഗ്രഹം അനുഷ്ഠിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ലോകത്ത് തന്നെ ഇതാദ്യമായിരിക്കും ഇത്തരം ഒരു സമരം. പത്തനംതിട്ടയിൽ ഈ നാടിന്റെ വികസന സ്വപ്നം എന്നുള്ള നിലയിലാണ് പത്തനംതിട്ട നഗരസഭാ കൌൺസിൽ 15 ഏക്കർ വരുന്ന സ്ഥലം ഏറ്റെടുത്തത്. കേരളത്തിലെ മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ഈ നഗരത്തിലെ സ്റ്റേഡിയം. അതിന്റെ പ്രധാന കാരണം ഈ സ്റ്റേഡിയത്തിന്റെ 4 വശങ്ങളിലൂടെ പ്രധാനപ്പെട്ട റോഡുകൾ കടന്നു പോവുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയം വളരെ മനോഹരമായി നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ ലക്ഷക്കണക്കിന് രൂപ അക്വിസിഷൻ നടപടികൾക്കും ഏറ്റെടുക്കൽ നടപടികൾക്കും ഒക്കെ ചിലവാക്കിയാണ് പത്തനംതിട്ട നഗരസഭ 15 ഏക്കർ സ്ഥലം സ്വരൂപിച്ചത്. അങ്ങനെ ഏറ്റെടുത്ത ഈ 15 ഏക്കറിന്റെ പണം ഇപ്പോഴും പൂർണ്ണമായി നൽകപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപ നൽകി നമ്മുടെ ജില്ലയുടെ ആസ്ഥാന പ്രദേശത്ത് പത്തനംതിട്ടയുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ സ്റ്റേഡിയം നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തു. എന്നാൽ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 10 ആണ്ടുകൾ കടന്നുപോയി, പക്ഷേ സ്റ്റേഡിയം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പല ഭരണാധികാരികളും വില്ലന്മാരുടെ വേഷത്തിൽ അവതരിച്ച് മറഞ്ഞുപോയി. ഒരു വേള പത്തനംതിട്ടയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ സായി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് ആവശ്യമായ തുക നൽകാൻ തയ്യാറായി. അന്നും നിർഭാഗ്യവശാൽ വികസനത്തിനേക്കാൾ ഏറെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന, തങ്ങളുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്ന UDFന്റെ ഭരണസമിതിയായിരുന്നു അന്നും പത്തനംതിട്ട നഗരം ഭരിച്ചത്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പിഴുപ്പലക്കലായിരുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സായി പത്തനംതിട്ടയ്ക്ക് അനുവദിച്ച ഇൻഡോർ സ്റ്റേഡിയം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കുന്നതിന് പൊടി തട്ടിയെടുക്കുന്നത് നന്നായിരിക്കും പത്തനംതിട്ടയിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആ പ്രോജക്റ്റ് വെറ്റ് ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള പണം നൽകുന്നതിന് എല്ലാ രേഖകളും തയ്യാറായി. പക്ഷേ പത്തനംതിട്ടയിലെ തൃപ്തികെട്ട കോൺഗ്രസ് രാഷ്ട്രീയം പത്തനംതിട്ടയിലെ സ്റ്റേഡിയത്തെക്കാളേറെ തങ്ങളുടെ ഗ്രൂപ്പുകാരൻ എന്ന പരിഗണന മാത്രം വെച്ച് അടുത്ത മണ്ഡലത്തിലേക്ക് പോയിക്കൊള്ളട്ടെ ഈ പത്തനംതിട്ടയിലെ ഇൻഡോർ സ്റ്റേഡിയം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാദേശിക വാദങ്ങളൊന്നുമില്ല. പത്തനംതിട്ടയിലോ കോന്നിയിലോ ആറന്മുളയിലോ തിരുവല്ലയിലോ റാന്നിയിലോ എവിടെയാണെങ്കിലും നമ്മുടെ ജില്ലയുടെ വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വികസന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളാണ് പത്തനംതിട്ടയിലെ നിവാസികൾ. എന്നാൽ തീർത്തും വ്യക്തിഗതമായ താല്പര്യത്തിന്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും പേരിൽ
പ്രോജക്ട് വേണ്ടതില്ല എന്ന് സ്വന്തം കൈപ്പടയിൽ സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത ഭരണാധികാരിയെയും സംഭാവന ചെയ്ത പാർട്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ പാർട്ടി എന്ന് പറയേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, ലജ്ജയുണ്ട്. അങ്ങനെയാണ് പത്തനംതിട്ടയ്ക്ക് ഇൻഡോർ സ്റ്റേഡിയം നഷ്ടമായത്. വീണ്ടും കുറെ കൂടി കാലം കടന്നുപോയി, പക്ഷേ പദ്ധതികൾ മാത്രം എത്തിയില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് അത്തരമൊരു പദ്ധതിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം പത്തനംതിട്ട നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി അധികാരത്തിലേക്ക് വരുമ്പോ തന്റെ മാല പണയം വെച്ച് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കേണ്ട ഗതികേടിലായിരുന്നു സഖാവ് അമൃതം ഗോകുലൻ. കാരണം ഇടതുപക്ഷത്തിന്റെ ഭരണം അധികാരത്തിലേക്ക് വരുമ്പോ ആദ്യമായി ശമ്പളം നൽകാൻ പോലും ഇല്ല എന്ന് പറയുന്ന ഗതികേട് ഉണ്ടാകാതിരിക്കാൻ സ്വന്തം മാല പണയപ്പെടുത്തേണ്ട ഗതികേടിലുള്ള പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, അതായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഭാവന. അവിടെ നിന്നാണ് ഈ നഗരസഭയെ കരകയറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. അത്രത്തോളം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നു. പത്തനംതിട്ടയുടെ ശാപം എന്ന് പറയുന്നത് വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യും. നിങ്ങൾക്കൊക്കെ അറിയാം, പത്തനംതിട്ടയിൽ ഇന്ന് ശവപ്പറമ്പിന് സമാനമായിക്കൊണ്ടിരിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ്, ആ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്ര നിലയ്ക്കായിരുന്നു ആദ്യം ഫൗണ്ടേഷൻ ഇട്ടത് എന്ന് നിങ്ങൾക്കറിയുമോ? 7 നിലയ്ക്കായിരുന്നു ഫൗണ്ടേഷൻ. ഇപ്പോഴും രണ്ടാമത്തെ നിലയിലെ എല്ലാ കടമുറികളും പോയിട്ടില്ല. ഇവിടെയും പുതിയ ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പടം വരച്ചു. പത്തനംതിട്ടയിലെ ഭരണാധികാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പടം വരയ്ക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, ഈ പടമെല്ലാം വരച്ചു കഴിയുമ്പോ ആ പടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ആ എസ്റ്റിമേറ്റിന് കോടികൾ തുകയായിരിക്കും. ആ എസ്റ്റിമേറ്റ് തുകയുടെ 3.5% എന്ന് പറയുന്നതാണ് പടം വരയ്ക്കുന്ന വിദ്വാന് കൊടുക്കേണ്ടത്. ആ 3.5% എന്ന് പറയുന്ന തുകയിൽ കണ്ണുനട്ടാണ് UDFന്റെ ഭരണസമിതി എക്കാലത്തും കടന്നുപോയത്. അങ്ങനെയാണ് പത്തനംതിട്ട നഗരസഭയിൽ കണ്ടത്തിൽ 7 നില പണിയാൻ തീരുമാനമെടുത്തത്. വ്യാപാര സ്ഥാപനങ്ങൾ എവിടെയാണ് 7-ാമത്തെ നിലയിൽ പ്രവർത്തിക്കുക? അത്രത്തോളം പത്തനംതിട്ട നാം വളർന്നിട്ടുണ്ടോ? ഇരുന്നു കൊള്ളട്ടെ, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. 7 നിലയിലുള്ള കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ വരച്ചു. ശബരിമല ഇടത്താവളവുമായി ബന്ധപ്പെട്ട് 12 കോടിയുടെ പടം വരച്ചു. ട്രക്ക് ടെർമിനൽ, എന്നാ ട്രക്ക് ടെർമിനൽ, കൊച്ചിയിലൊക്കെ കപ്പലിൽ നിന്ന് സാധനം ഇറക്കാൻ വരുന്ന ട്രക്കുകൾക്ക് കിടക്കാനായി ടെർമിനൽ ഉണ്ടാക്കും. പത്തനംതിട്ടയിലും അതുപോലെ കപ്പൽ വരുമെന്ന പ്രതീക്ഷയിൽ ഈ ഇവിടുത്തെ ഭരണസമിതി കടലില്ലെങ്കിൽ പോലും പത്തനംതിട്ടയിലും അതിനാവശ്യമായ പടം വരച്ചു. അങ്ങനെ വരച്ചു വരച്ചു കൂട്ടിയ പടങ്ങൾ, അതിന്റെ എസ്റ്റിമേറ്റുകൾ കോടിക്കണക്കിന് രൂപയുടേതായിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റിന്റെ 3.5% എന്ന പടം വരപ്പുകാരൻ നൽകുന്ന പണത്തിലായിരുന്നു പത്തനംതിട്ടയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കണ്ണ്. ഒരു പദ്ധതിയും നടപ്പായില്ല. പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ മുൻകൈ പ്രവർത്തനത്തിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ശബരിമല ഇടത്താവളം ഇപ്പോ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ശബരിമലയെ വിശ്വാസത്തെല്ലാം സംബന്ധിച്ച് വിശ്വാസി അല്ല എന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന, വിശ്വാസമില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടെ 10 ആണ്ടുകളോളം വഴക്കമുള്ള പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്തിൽ ആദ്യമായി 50 ലക്ഷം രൂപ അനുവദിക്കുന്നത്. എവിടെയായിരുന്നു ഈ വിശ്വാസികളുടെ കൂട്ടായ്മ? പത്തനംതിട്ടയിൽ 5 ഏക്കർ സ്ഥലം ശബരിമല ഇടത്താവളത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അക്വയർ ചെയ്തെടുത്തു, ഏറ്റെടുത്തു. അവിടെ ഒരു കല്ലുപോലും ഇടാൻ കഴിഞ്ഞില്ല ഐക്യ ജനാധിപത്യമുള്ള സംവിധാനത്തിന്. അവിടെയും 50 ലക്ഷം രൂപ നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഭരണമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. അവിടെ ഒന്നും ഞങ്ങൾ പടത്തിന് പൈസ കൊടുത്തില്ല. പടത്തിന് പൈസ കൊടുക്കുമെങ്കിൽ ലഭ്യമാകുന്ന പൈസയിൽ നിന്നും സർക്കാർ നിശ്ചയിക്കുന്ന തുകയാണ് കൊടുത്തിരുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ടയിൽ ഈ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇന്നിപ്പോ ആ പദ്ധതി പ്രദേശത്ത് യാതൊരു പ്രവർത്തനങ്ങളും നടക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ ഈ പത്തനംതിട്ടയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചരിത്ര വിജയം സഖാവ് വീണ ജോർജിന് സമ്മാനിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നു. പത്തനംതിട്ടയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ, അത് യാഥാർത്ഥ്യമാക്കുവാൻ സഖാവ് വീണ ജോർജിന്റെ ശക്തമായ നേതൃത്വം തയ്യാറായി. ആ നേതൃത്വവും തന്റെ കഴിവും ശേഷിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ അതിന്റെ എല്ലാം വിശദാംശങ്ങൾ ഉദ്ഘാടകൻ സൂചിപ്പിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിന്റെ എല്ലാം ചരിത്ര പശ്ചാത്തലം പറയണം എന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് സ്വാഗത പ്രാസംഗത്തിൽ ഈ കാര്യങ്ങളാകെ തന്നെ പറയുന്നത്.
കിഫ്ബി ഫണ്ടിൽ 50 കോടി രൂപ നൽകാം എന്ന് സർക്കാർ തീരുമാനിച്ചു. പക്ഷെ പത്തനംതിട്ടയിലെ ഭരണസമിതിക്ക് താല്പര്യമില്ല. ശ്രീ എ സുരേഷ് കുമാറിനും ഗീതാ സുരേഷിനും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികൾക്കുമൊന്നും ഈ വെറുതെ കിട്ടുന്ന പൈസയോട് താല്പര്യമില്ല. അവർക്കെപ്പോഴും പടം വരച്ചുകൊണ്ടേ ഇരിക്കണം. ആ പടം വരയ്ക്കുന്നതിനുള്ള ഒരു അവസരം ഈ കിഫ്ബിയിൽ ഇല്ല. 3.5% കൊടുക്കാൻ തയ്യാറാണ്, 4% വേണമെങ്കിലും കൊടുക്കാനുണ്ട്. പക്ഷേ സഖാവ് വീണ ജോർജ് പറഞ്ഞു, നിങ്ങൾ പടം വരയ്ക്കണ്ട, ഞങ്ങളും തൽക്കാലം പൈസ കൊടുത്ത് പണം വരപ്പിക്കുന്നില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആ പ്രോജക്റ്റിൽ ഒരു പൈസ പോലും നിങ്ങൾ നൽകേണ്ടതില്ല. അങ്ങനെ പത്തനംതിട്ടയ്ക്ക് ഒരു പൈസ പോലും നൽകാതെ ആദ്യമായി പടം വരികയാണ്. ആ പടത്തോട് പത്തനംതിട്ടയിലെ ഭരണാധികാരികൾക്ക് താല്പര്യമില്ല, അവർക്ക് പടം വരച്ചേ മതിയാകൂ. ആ പടം വരപ്പിന്റെ ഭാഗമാണ് തൊട്ടടുത്ത് കാട് വളർന്നു നിൽക്കുന്ന പ്രദേശത്തെ സ്റ്റേഡിയം. എന്താ ആ സ്റ്റേഡിയം? ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ 10 വർഷമായി അവിടെ സ്റ്റേഡിയം നിർമ്മാണം വരികയാണ്. ഇത്രയും ദിവസമായിട്ടും അവിടെ സ്റ്റേഡിയം കണ്ടില്ല. ഓരോ പ്രാവശ്യവും പ്രഖ്യാപനം നടക്കും. ചിങ്ങം 1 ഓഗസ്റ്റ് 2017 പത്തനംതിട്ടയിൽ വലിയ പ്രചരണം നടത്തി. പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനം നടത്തി. പത്തനംതിട്ടയിലെ ആറന്മുളയുടെ MLA ആ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പക്ഷേ ഞങ്ങൾ വികസന വിരോധം കാണിച്ചില്ല. ആറന്മുളയുടെ MLA, പത്തനംതിട്ടയുടെ MLA സഖാവ് വീണ ജോർജ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ട് പോലും തയ്യാറായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കൗൺസിലർമാരും ആ വേദിയിൽ സന്നിഹിതരായിരുന്നു. ബഹുമാനിയായ കേരളത്തിന്റെ ഗവർണർ ശ്രീ പി സദാശിവം അന്ന് ഉദ്ഘാടനം ചെയ്തു. എന്താ അന്ന് ഈ നഗരത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന 15 കോടി രൂപയുടെ പദ്ധതി ഇവിടെ ഉണ്ടാകും. ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകും. എന്താണിന്നതിന്റെ സ്ഥിതി? മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് എന്ന നിലയിൽ 1,80,00,000 രൂപ വന്നിരിക്കുന്നു. ദേശായി എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ട് പടം വരപ്പിക്കുവാൻ കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചു. ഇന്നത്തെ ചെയർപേഴ്സന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശ്രീ എ സുരേഷ് കുമാർ ചെയർമാനായി ഇരിക്കുന്ന കാലയളവിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആ സ്റ്റേഡിയം MBയുടെ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പടം വരയ്ക്കാൻ ബോംബെയിലെ ദേശായി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. ദേശായി ഗ്രൂപ്പ് പടം വരച്ചു. ദേശായി ഗ്രൂപ്പ് പടം വരയ്ക്കുമ്പോ അതിന്റെ പടം വരയ്ക്കാൻ പോകുമ്പോ 14 കോടി രൂപയായിരുന്നു വേണ്ടത്. MB അതിന്റെ ആവശ്യമായ പണം കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചു. ശരി, ഞങ്ങളെല്ലാവരും സമ്മതിച്ചു. പത്തനംതിട്ടയുടെ ശാപം അവസാനിക്കട്ടെ. അന്ന് സഖാവ് വീണ ജോർജ് പത്തനംതിട്ടയുടെ MLA ആയിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ അധികാരത്തിലില്ല. എങ്ങനെയെങ്കിലും ഈ പ്രദേശത്ത് അകലേക്ക് ശാപമോക്ഷം വന്നതുപോലെ ശാപമോക്ഷം ഉണ്ടാകട്ടെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ MP എങ്കിൽ MP, MLA എങ്കിൽ MLA, ഏതു തരത്തിലാണെങ്കിലും ആ സ്റ്റേഡിയം നിർമ്മാണം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു ആ പ്രോജക്ട് നടപ്പാക്കാൻ. ദേശായി പടം വരച്ചു, പക്ഷേ 14 കോടിയുടെ പടം വരച്ചു, പക്ഷേ ഒന്നുമായില്ല. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുനിസിപ്പൽ കൗൺസിൽ വീണ്ടും അതിന് അനുമതി നൽകി. ഗവർണർ അതിന് ശിലാസ്ഥാപനം നടത്തി. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ അജണ്ട മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുന്നു. എന്താ ആ അജണ്ട? സ്ട്രക്ചറൽ ഡിസൈനും സ്ട്രക്ചറൽ പ്ലാനും എസ്റ്റിമേറ്റിനും അംഗീകാരം നൽകണം. സ്ട്രക്ചറൽ പ്ലാനും എസ്റ്റിമേറ്റും പോലും അംഗീകാരം കിട്ടാതെ തയ്യാറാക്കാതെയാണോ നിങ്ങൾ പത്തനംതിട്ട നഗരസഭയിൽ ബഹുമാന്യനായ കേരളത്തിന്റെ ഗവർണറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തത്? 1 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോ എത്രയാണ് എസ്റ്റിമേറ്റ് തുക എന്നറിയുമോ? 14 കോടിയൊക്കെ വിട്ടു, 25 കോടിയായി. ബഹുമാന്യരായിട്ടുള്ള പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ UDFന്റെ കൗൺസിലർമാർക്ക് പെരുത്ത സന്തോഷം. എന്താ 15 കോടി എന്നുള്ളത് 25 കോടിയായി? കാരണം എന്താ? 25 കോടിയാകുമ്പോൾ 2.33% എന്ന് പറയുന്നത് 15 കോടിയേക്കാൾ കൂടും 25 കോടിക്ക്. അങ്ങനെ ആ 25 കോടിക്ക് 50 ലക്ഷത്തിലധികം ദേശായി ഗ്രൂപ്പിന് കൊടുക്കാൻ പോകുന്ന പണവും അതുവഴി ദേശായി ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് തങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്ന പണത്തിനും കണ്ണു നട്ടുകൊണ്ടാണ് പത്തനംതിട്ട നഗരസഭയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. അതുകൊണ്ടാണ് സഖാവ് വീണ ജോർജിന്റെ കാർമികത്വത്തിൽ ഈ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന സ്റ്റേഡിയം പ്രവർത്തനം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. എവിടെ നിന്നാണ് പണമെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ സഹപാഠി കൂടിയാണ്, സമകാലത്ത് പഠിച്ചാണ് ശ്രീമതി നമ്മുടെ ചെയർപേഴ്സൺ ഗീതാ സുരേഷ്, അവര് പത്രത്തിൽ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 1 കോടി വെച്ചിട്ടുണ്ട്, ഈ വർഷത്തെ ബഡ്ജറ്റിലും 1 കോടി കൂടി വെക്കും. ബഡ്ജറ്റിൽ 7 കോടി വെച്ചാലുടൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, ഞാൻ സൂചിപ്പിച്ചല്ലോ സഖാവ്, അമൃതം ഗോപുരം മാറവണയം വെച്ച കഥ. പത്തനംതിട്ടയിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ 1 മാസം കഴിയുമ്പോ കൃത്യമായി പണം കൊടുക്കാനില്ലാത്ത മുനിസിപ്പാലിറ്റിയാണ്. കോടിക്കണക്കിന് രൂപ ലാൻഡ് അക്വിസിഷൻ പ്രൊസീജിയറിലൂടെ കൊടുക്കാൻ അവശേഷിക്കുകയാണ്. ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയാണ് 14 കോടി ബഡ്ജറ്റിൽ വെച്ച് കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. എവിടെയാണ് പണം? എവിടെയാണ് നിങ്ങളുടെ കയ്യിൽ പണം?
പണമില്ലാത്ത 1,80,00,000 പ്രോജക്ടിന്റെ പിന്നാലെ നടക്കുകയാണ്. എന്താ കാര്യം? 50,00,000 അധികം പണം ദേശായിക്ക് കൊടുക്കുന്നുണ്ട്. ദേശായിക്ക് കൊടുത്ത പണത്തിലാണ് കണ്ണ്. ഇവിടെ ഒരു പൈസ പോലും ആവശ്യമില്ല. കിഫ്ബി പദ്ധതി പ്രകാരം 50,00,000 കൊടുക്കുമ്പോ നഗരസഭയ്ക്ക് 1 രൂപയുടെ പോലും ആവശ്യമില്ല. ഗംഗനായ സാറിന്റെ പേര് കൊടുക്കുന്നു. ഒക്കെ ബഹുമാന്യ MLA അതുപോലെ തന്നെ ഉദ്ഘാടനം സൂചിപ്പിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പത്തനംതിട്ട വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കാകത്തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ടിറങ്ങിയത്. അതല്ലെങ്കിൽ മറ്റു സമീപനം എടുക്കാമായിരുന്നല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 50,00,000 രൂപയുടെ പദ്ധതി കൊടുക്കണം എന്ന് ആഗ്രഹിക്കേണ്ടതില്ലല്ലോ. രാഷ്ട്രീയമല്ല മറിച്ച് പത്തനംതിട്ട ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തികച്ചും രാഷ്ട്രീയവും സാമ്പത്തിക നേട്ടവുമാണ് ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ എത്തിച്ചത് എന്ന ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പദ്ധതി പൂർത്തിയാക്കിയാൽ അതിന്റെ രാഷ്ട്രീയമായ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ്. എന്തിനാണ് ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്രയേറെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയമെന്നുള്ള നിലയിൽ കാണുന്നത്? ഇത് എല്ലാവർക്കും ഒരേപോലെ തന്നെ അതിന്റെ അംഗീകാരം ലഭ്യമാകുന്നതല്ലേ? MLA ലഭ്യമാകുന്ന അംഗീകാരത്തോടൊപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ചെയർപേഴ്സണും അതിന്റെ അംഗീകാരം ലഭിക്കില്ലേ? പിന്നെന്തിനാണ് ഇത്തരം രാഷ്ട്രീയം അക്കാര്യത്തിലാകത്തന്നെ കാണുന്നത്? പത്തനംതിട്ടയിൽ 50,00,000 രൂപയുടെ പദ്ധതി വരുമ്പോ 10 വർഷക്കാലമായി ഞാനിതാ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന MP സ്റ്റേഡിയം തല്ലുപോലും നാട്ടാതെ അവശേഷിക്കും എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതും കൂടിയാണ് ഈ പദ്ധതി മുടക്കുന്നതിന് കാരണമാകുന്നത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നിരവധിയായിട്ടുള്ള പ്രാസംഗികരുണ്ട്. ഉദ്ഘാടകരായിട്ട് കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കും. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനായി UDFന്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള പൊറോട്ട് നാടകങ്ങളെ സംബന്ധിച്ചും നേരിട്ട് അത് ഇടപെട്ടിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള MLA ഇക്കാര്യങ്ങളാകത്തന്നെ സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എത്രയും വേഗം പത്തനംതിട്ടയിലെ ഈ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരികയാണ് വേണ്ടത്. ആ ജനകീയ പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനൊരു നേതൃത്വം കൊടുത്തു എന്നത് മാത്രമാണ്. എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ ഇന്നിപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അപ്പുറത്തേക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുത്ത ആളുകളുണ്ട്. ബഹുജനങ്ങളുടെ ഒരു സമരമായി അത്തരത്തിൽ ഇത് മാറാൻ പോവുകയാണ്. ഈ സമരം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ തുടക്കമാണ് ഈ സമരം. ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ഈ നാട്ടിലെ കായിക പ്രേമികളടക്കം പത്തനംതിട്ട നഗരത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് ബഹുമാനിയായിട്ടുള്ള MLA സഖാവ് വീണ ജോർജ് ഇന്നിവിടെ 12 മണിക്കൂർ നേരം സത്യഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരുന്നു. ലോകത്താദ്യമായി നടക്കുന്ന 50,00,000 രൂപയും കൊണ്ടു കൊടുത്ത ശേഷം താലത്തിൽ വെച്ച് കൊടുത്ത ശേഷം ആ പ്രോജക്ട് നടപ്പാക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു MLA പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 12 മണിക്കൂർ സത്യഗ്രഹം ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ചവറ്റുകുട്ടയിൽ അറിയപ്പെടാൻ പോവുകയാണ് ഈ നഗരത്തിലെ ഭരണാധികാരികൾ എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ചരിത്രത്തിൽ കറുത്താധ്യായത്തിലായിരിക്കും രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ചരിത്രം നിങ്ങളെ വളരെ പ്രശസ്തമായ ഒരു വാചകം കടമെടുക്കട്ടെ. ചരിത്രം നിങ്ങളെ കുറ്റക്കാരെന്ന് വിധിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. പത്തനംതിട്ടയിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കകത്തുള്ള നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സഖാവ് N. സജികുമാറിനെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പത്തനംതിട്ടയിലെ എല്ലാ മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം KSFBയുടെ ചെയർമാനാണ്. മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കാര്യ രംഗത്തെ വിദഗ്ധൻ കൂടിയാണ് സഖാവ് ഫിലിപ്പോ സാർ. ഫിലിപ്പോ സാറിനെ പ്രത്യേകമായി നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനോട് ആദ്യം തന്നെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം മുൻപ് പോലും പത്തനംതിട്ടയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള KSFBയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഫിലിപ്പോ സാറിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും കൂടിയായ സഖാവ് A. പത്മകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയുടെ
ശബരിമലയുടെ ഒരു ബേസ് ക്യാമ്പാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ യു ഡി എഫ് ഭരണസമിതികൾ ശാപമോക്ഷം നൽകാതെ ഇരിക്കുന്ന ഒരു ഇടത്താവളം കൂടി ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തുണ്ട്. അതിന് ശാപമോക്ഷം നൽകുന്നതിനും അദ്ദേഹത്തിന്റെ ടേമിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ, പക്ഷേ ആരും ഇതിന് തയ്യാറാവില്ല. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കാര്യം പറഞ്ഞുപോലാണ്, 50 കോടി കൊണ്ട് കൊടുത്തിട്ട് പുറകെ നടക്കുകയാണ്. അതിന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പത്തനംതിട്ട നഗരസഭയിലേക്ക് ആരാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി തയ്യാറാവുക എന്ന പ്രശ്നം അവശേഷിക്കുന്നുവെങ്കിലും പത്തനംതിട്ടയുടെ വികസനത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അതിനും കൂടി ഒരു ശാപമോക്ഷം നടത്താൻ ആവശ്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സഖാവ് എ പത്മകുമാറിനെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എ തന്നെയാണ്. വീണ്ടും ആവർത്തിക്കുന്നില്ല, സഖാവ് വീണ ജോർജ് എം എൽ എ ഇത്തരമൊരു പരിപാടി ഏറ്റെടുക്കാൻ സന്തോഷത്തോടെ ധൈര്യപൂർവ്വം ഈ പരിപാടി ഏറ്റെടുക്കുകയും ഇവിടെ സത്യഗ്രഹം അനുഷ്ഠിച്ച് പത്തനംതിട്ടയിലെ ജനങ്ങളിലേക്ക് ഈ വിഷയത്തെ സജീവ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറായ എം എൽ എ വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറന്മുള നിയോജക മണ്ഡലം കൺവീനർ, സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് പ്രൊഫസർ ടി കെ ജി നായർ സന്നിഹിതനാണ്. സഖാവിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഈ നഗരത്തിന്റെ, ഈ ജില്ലയുടെ സമഗ്ര വികസനം എന്ന് പറയുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന അജണ്ടയായി സ്വീകരിച്ച നേതാവാണ് സഖാവ് ജെറി ഈശോമൻ. കാരണം ശബരി റെയിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ടയുടെ സാമൂഹിക സാമ്പത്തിക മണ്ഡലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായ പഠനത്തോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെടുത്തി ചർച്ചയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം. സഖാവ് ജെറി ഈശോമൻ ഈ വേദിയിൽ പങ്കെടുക്കുന്നു, സഖാവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകേണ്ടത് പത്തനംതിട്ടയിലെ സ്പോർട്സ് കൗൺസിലാണ്. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഖാവ് കെ അനിൽകുമാർ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമായി സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് സഖാവ് വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകിയ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സഖാവ് കെ അനിൽകുമാറിനെ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വർഗീസ് മുളയ്ക്കൽ ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പത്തനംതിട്ട നഗരത്തിലെ ഇത്തരം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും നമ്മോടൊപ്പമുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് വർഗീസ് മുളയ്ക്കലിനെ
സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് അമൃതം ഗോകുലൻ ഈ നഗരസഭയുടെ മുൻ അധ്യക്ഷ കൂടിയാണ്. സഖാവിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ നിർമ്മല ടീച്ചർ വേദിയിലുണ്ട്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ടീച്ചറിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ജനതാദളിന്റെ നേതാവ് നൌഷാദ് കണ്ണങ്കര ഈ വേദിയിലുണ്ട്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പത്തനംതിട്ടയിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഖാവ് നൌഷാദ് കണ്ണങ്കരയെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ സ്വാഗതം പറയേണ്ടതാണ് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് പത്തനംതിട്ട നഗരത്തിലെ കൗൺസിലർമാർ. എല്ലാവരെയും പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അംഗങ്ങൾ തങ്ങളുടെ നിലവിലുള്ള ശക്തി നമ്പറല്ല നോക്കിയത്, മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരത്തിൽ ഉയർന്നു വന്ന വികാരത്തെ ശരിയായ നിലയിൽ പ്രതിഫലിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കൗൺസിലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ പോരാട്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ പക്ഷേ തങ്ങളൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് മാത്രമേ തീരുമാനിക്കൂ എന്ന് വാശി പിടിച്ചു നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വികസന വിരോധികളായിട്ടുള്ള ഊരാച്ചുകളോട് എത്ര പറഞ്ഞാലും കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും പത്തനംതിട്ട നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ ദിവസങ്ങളായി ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് സഖാവ് പി കെ അനീഷ് നഗരസഭയുടെ കൗൺസിലിന്റെ തളത്തിൽ വലിയ സമരരൂപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സഖാവ് ആർ ഹരീഷ്, സഖാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ട നഗരസഭയിലെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി അശോക് കുമാർ, സഖാവ് താഴെവെട്ടിപ്പുറം ജോൺസൺ ജോൺസൺ വി ആർ തുടങ്ങിയിട്ടുള്ള കൗൺസിൽ അംഗങ്ങൾ ആകെയുണ്ട്. ശുഭ, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറായിട്ടുള്ള സഖാവ് ശുഭ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പത്തനംതിട്ടയുടെ ഭാവി വാഗ്ദാനങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഒരുപക്ഷെ കായിക രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യവും സൗകര്യവും ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം പത്തനംതിട്ടയുടെ ഭാവി വാഗ്ദാനങ്ങൾ തടയപ്പെട്ടാൽ ഞാൻ അതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. വളരെ പ്രസിദ്ധമായ ഒരു വാചകത്തോടുകൂടി ചരിത്രം നിങ്ങളെ കുറ്റക്കാരെന്ന് വിധിക്കുമെന്ന് പറഞ്ഞത് ഭാവി വാഗ്ദാനങ്ങളെ ഈ രംഗത്തു നിന്ന് ഒഴിവാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ സമീപനത്തിലൂടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ കായിക താരങ്ങൾ അഭിജിത്തും അമൽ രാജും നമ്മുടെ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. അനന്തുമുണ്ട് നമ്മുടെ വേദിയിൽ. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കായിക താരങ്ങൾ, ഞാൻ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞില്ല, എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞതായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അവരെല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടെങ്കിലും പത്തനംതിട്ടയുടെ പേരറിയപ്പെടാൻ പോകുന്നത് വികസന വിരുദ്ധരായിട്ടുള്ള ഈ നഗരസഭാ കൗൺസിലിലെ യു ഡി എഫ് കൗൺസിലർമാരിലൂടെ ആയിരിക്കില്ല, മറിച്ച് അഭിജിത്തിന്റെയും അമൽരാജിന്റെയും ഈ വേദിയിൽ ഇരിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളിലൂടെയും ആയിരിക്കും എന്നതെങ്കിലും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ സ്റ്റേഡിയത്തിന് തറക്കല്ലിടുവാനും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കായിക അധ്യാപകർ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ നിറം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ, മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പത്തനംതിട്ടയിൽ സജീവമായി നിലനിർത്തേണ്ട പത്തനംതിട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള അതിയായ താല്പര്യത്തോടുകൂടി ഈ സമരത്തിന്, ഈ ധർമ്മ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള കായിക അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല എങ്കിലും നമ്മുടെ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹം ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ നേരം സ്വാഗത പ്രസംഗത്തിന് വായി എടുത്തത്. എങ്കിലും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരെയും
നിരവധി ആളുകൾ നമ്മുടെ ഈ സമര പന്തലിലേക്ക് എത്താതെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം പത്തനംതിട്ടയുടെ വികാരമാണ് ഇത് പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും, ഈ പത്തനംതിട്ട നഗരസഭയിൽ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാടെടുക്കുന്ന ഭരണ സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള വലിയ വികാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ ഉയർന്നു വരികയാണ്. പത്രക്കാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, മീഡിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ സമരത്തിന്റെ വികാരവും ചൂടും ചൂടുമല്ല അറിയിക്കേണ്ടത്, പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കേണ്ടത്, സജീവമായ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ ഭാവിയെ ഉറപ്പാക്കേണ്ടുന്ന ഈ സമരത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പത്തനംതിട്ടയിലെ മീഡിയ പ്രവർത്തകരെ ആകെ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ആകെ തന്നെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും, ഒരു കൗൺസിലറുടെ പേര് വിട്ടുപോയി, റജീന ബീവി, റജീനയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, മാനസികവും അല്ലാതെയും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് തന്ന ഡെഡ്ലൈൻ കഴിഞ്ഞു,
ഈ ഇന്ന് എം ഒ യു ഒപ്പിടണം എന്നുള്ളതായിരുന്നു പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അവർ മുനിസിപ്പൽ കൗൺസിൽ ഒപ്പിടേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ പ്രോജക്ട് പത്തനംതിട്ടയ്ക്ക് നഷ്ടമാവുകയാണ്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന്, ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കെ എസ് എഫ് ഇയുടെ ചെയർമാനും കെ എസ് എഫ് ഇയുടെ ചെയർമാനും ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം കൂടിയാണ് ഫിലിപ്പോ സാർ. നമ്മുടെ ജില്ലയുടെ വികസന താല്പര്യങ്ങളെ മുൻനിർത്തി ശബ്ദങ്ങളായി നിലപാടുകൾ സ്വീകരിക്കുകയും ജില്ലയുടെ മൊത്തത്തിലുള്ള വികസന ആവശ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സമാദരണീയനായ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സിപിഐഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സഖികുമാർ, ഈ 12 മണിക്കൂർ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച് ഈ വേദിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി സഖാവ് വീണ ജോർജ് MLA, ഈ വേദിയിലുള്ള ആദരണീയരായ നേതാക്കൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ, കായിക താരങ്ങൾ, കായിക പ്രേമികളായ പത്തനംതിട്ടയിലെ ജനപ്രതിനിധികൾ, അധ്യാപകർ, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പത്തനംതിട്ടയിൽ ജനങ്ങൾക്കെല്ലാം താല്പര്യമുള്ള ഒരാവശ്യവും ഉന്നയിച്ചുകൊണ്ട് വീണ ജോർജ് MLA ഇന്നൊരു 12 മണിക്കൂർ സമരം നടത്തുകയാണ്. ഈ സമരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ച ആളുകൾ വിശദീകരിച്ചു. പ്രധാനപ്പെട്ട പ്രശ്നം, കേരള ഗവൺമെൻറ് ലോക നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പത്തനംതിട്ടയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അംഗീകാരം കൊടുക്കുകയും അതിന് ചെലവാകുന്ന 50 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് നൽകാം എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നിരവധിയായ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അടുത്ത് കൊടുമണ്ണിൽ 5.5 ഏക്കർ സ്ഥലത്ത് 15 കോടി രൂപ ചെലവഴിച്ച് ഒരു ഗ്രാമീണ സ്റ്റേഡിയം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ നമ്മുടെ ആശുപത്രികളിൽ ആധുനിക സൗകര്യമുണ്ടാക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ആധുനിക രൂപത്തിലുള്ള ഹൈടെക് ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്, അതുപോലെയാണ് ഈ സ്റ്റേഡിയം നിർമ്മാണവും. അപ്പോൾ അതിന് പണം തരാൻ ഗവൺമെൻറ് ഒരുക്കമാണ്. സ്പോർട്സ് കൗൺസിൽ പത്തനംതിട്ടയെ തെരഞ്ഞെടുത്തു, അതിനൊരു ധാരണാപത്രം ഒപ്പിടുന്നതിനെ ചൊല്ലി നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി നിരവധിയായ തർക്കങ്ങൾ ഉന്നയിച്ചു. അവരുന്നയിച്ച എല്ലാ തർക്കങ്ങളും എല്ലാ സംശയങ്ങളും സ്പോർട്സ് കാര്യമന്ത്രി സഖാവ് ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് തീരുമാനമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ ഈ സ്റ്റേഡിയം നിർമ്മിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ചുമതലയുള്ള ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനായിരിക്കും എന്ന് തീരുമാനിച്ചു. സ്പോർട്സ് കാര്യങ്ങൾ നോക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ
ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, ആ ചെയർപേഴ്സൺ ആ കമ്മിറ്റിയുടെ അംഗമാണ് എന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഉന്നയിച്ച എല്ലാ തർക്കങ്ങൾക്കും തൃപ്തികരമായ പരിഹാരമുണ്ടായി. 48 മണിക്കൂറിനകം ഞങ്ങൾ ധാരണാപത്രം ഒപ്പിടും എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയ മുനിസിപ്പൽ നേതാക്കന്മാർ പത്തനംതിട്ടയിൽ വന്നപ്പോൾ നിലപാട് മാറി. ഇന്നലത്തെ കൗൺസിൽ ഈ കാര്യത്തിൽ അങ്ങേയറ്റം പത്തനംതിട്ടയിലെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് എടുത്തത്. ഇതിനോട് സഹകരിക്കാൻ അവരൊരുക്കമല്ല. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പത്തനംതിട്ടയിൽ ലോക നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കണോ വേണ്ടയോ എന്നത് ഇനിയിപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. സ്റ്റേഡിയം വേണം എന്ന് സഖാവ് വീണ ജോർജ് ഉന്നയിച്ച ആ മുദ്രാവാക്യം, വി വാണ്ട് സ്റ്റേഡിയം എന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമ്മുടെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഉന്നയിക്കുന്നൊരു മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം കായിക താരങ്ങൾ ഇന്ന് ഒരു പ്രത്യേക ക്ഷണവുമില്ലാതെ പത്തനംതിട്ടയിലെ ഈ സമരവേദിയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ കായിക അധ്യാപകർ, നമ്മുടെ ജില്ലയിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, താരങ്ങൾ മാത്രമല്ല മുൻ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനെ ഏറെ താല്പര്യത്തോടുകൂടി കാത്തു നിൽക്കുന്നു. കാരണം തിരുവല്ലയ്ക്ക് സാമാന്യം സൗകര്യമുള്ള ഒരു സ്റ്റേഡിയമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉയർന്ന തലത്തിൽ ഒരു ലോക നിലവാരമുള്ള സ്റ്റേഡിയം നമ്മുടെ ജില്ലയിൽ ഉണ്ടായാൽ അതിൻ്റെ നേട്ടം പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമല്ല, പത്തനംതിട്ട ജില്ല ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങൾക്കൊക്കെ അതിൻ്റെ നേട്ടമുണ്ടാകും. ഇവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നിരവധി മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള വേദിയായി ഇത് മാറും. നമ്മുടെ കുട്ടികൾ ഇന്ന് പരിശീലനം തേടി അവർ അന്യജില്ലയിൽ പാലായിലും മറ്റു സ്ഥലങ്ങളിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാറി അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇവിടെ സഖാവ് വീണ ജോർജ് ചില താരങ്ങളെ പരിചയപ്പെടുത്തി. ആ താരങ്ങൾ ഓരോരുത്തരും അവരുടെ രംഗത്ത് പ്രഗത്ഭരായത്, സ്വർണമെഡലുകൾ നേടിയത് നമ്മുടെ ജില്ലയിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പരിശീലിച്ചല്ല, പുറത്തുപോയി പരിശീലിച്ചാണ്. അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ സൗകര്യമില്ല, പക്ഷേ അവരകലെ പോയി പരിശീലനം നേടിയത് കൊണ്ട് നേട്ടങ്ങളുണ്ടായി. നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഈ സൗകര്യം ഉണ്ടാവണ്ടേ? അതുണ്ടാക്കണമെങ്കിൽ വരും തലമുറകൾക്ക് കൂടി ഇത് പ്രയോജനപ്പെടണമെങ്കിൽ അതിനുവേണ്ടിയുള്ള കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടായെങ്കിലേ മതിയാകും. ആ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയുടെ ആസ്ഥാനത്ത് തന്നെ ലോക നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ബഹുജന മുന്നേറ്റത്തിനാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. ഈ ബഹുജന മുന്നേറ്റത്തിന് വേണ്ടി തീരുമാനമെടുത്ത് ഇത്തരമൊരു 12 മണിക്കൂർ സമരം പ്രഖ്യാപിച്ച ആറന്മുള MLA സഖാവ് വീണ ജോർജിനെ ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ എത്ര കാലമാണ് പത്തനംതിട്ടയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ശ്രീ സക്കീർ ഹുസൈൻ അതിൻ്റെ ചരിത്രം ഇവിടെ വിശദീകരിച്ചു. 2014 മുതൽ ഇവിടുത്തെ പ്രചരണം എന്തായിരുന്നു? ആ പത്തനംതിട്ട MP ആറന്മുള MLA ചേർന്ന് 15 കോടിയുടെ സ്റ്റേഡിയം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ ഉയർത്തി. പക്ഷേ ആ 15 കോടിയുടെ സ്റ്റേഡിയം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. 1,40,00,000 രൂപ കേന്ദ്ര ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു.
പക്ഷേ ആ പണം മുഴുവൻ പ്ലാൻ വരച്ച ബോംബെയിലെ ദേശായി ഗ്രൂപ്പിന് അവരുടെ കൺസൾട്ടിംഗ് ഫീ ആയി കൊടുത്തു തീർത്തതല്ലാതെ ഇവിടെ ഒരു സ്റ്റേഡിയവും ഉണ്ടായില്ല. കേരളത്തിന്റെ ഗവർണറെ, അദ്ദേഹം ഗവർണർ മാത്രമല്ല ഇന്ത്യയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസാണ്, അത്രയും ആദരണീയനായ ഒരു വ്യക്തിയെ വിളിച്ച് ഇവിടെ സ്റ്റേഡിയം നിർമ്മാണം ഉദ്ഘാടനം ചെയ്യിച്ചു. ആ സ്റ്റേഡിയം നിർമ്മാണം ഉദ്ഘാടനം ചെയ്യിക്കുമ്പോൾ അതിനൊരു പ്ലാൻ വേണ്ടേ? അതിനൊരു അംഗീകാരം വേണ്ടേ? ആ പണി തുടങ്ങാൻ എന്തെങ്കിലും ക്രമീകരണം വേണ്ടേ? രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ക്രമീകരണവും ഇല്ലാതെ ആ സ്റ്റേഡിയം ഒരടി മുന്നോട്ട് പോയിട്ടില്ല. പത്തനംതിട്ടയിൽ ഗവർണറെ വിളിച്ച് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ സദാശിവത്തെ വിളിച്ച് അപമാനിച്ച, ഈ ജില്ലയിലെ ജനങ്ങളോട് കൂടി അപമാനിച്ച അദ്ദേഹത്തോട് മാപ്പ് നമ്മൾ പറയണ്ടേ? കാരണം ഇവിടെ ആരംഭിക്കുന്നില്ല. എന്താ ഇവിടെ കടലാസ് പദ്ധതിയായി മാത്രം സ്റ്റേഡിയം എന്നും തുടരണം എന്നൊരു സ്ഥാപിത താല്പര്യം ചിലർക്കുണ്ട്. ഇവിടെ നിൽക്കുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ചിലർക്കറിയാം ഈ സ്റ്റേഡിയത്തിന്റെ പേരിൽ എത്ര പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന്. മുനിസിപ്പൽ ചെയർമാൻ അമേരിക്കയിൽ പോയി പണപ്പിരിവ് നടത്തിയതാണ് പത്തനംതിട്ട സ്റ്റേഡിയത്തിന്റെ പേരിൽ. ആ പണമൊക്കെ എവിടെ പോയി? ഗൾഫിൽ നിരവധി പ്രാവശ്യം ഒന്നിലേറെ മുനിസിപ്പൽ ചെയർമാൻമാർ പണപ്പിരിവ് നടത്തിയതാണ്. അതിന്റെയൊക്കെ കണക്ക് മുനിസിപ്പൽ കൗൺസിൽ വെച്ചിട്ടില്ല, പുറത്തു വെച്ചിട്ടില്ല. ഇന്നിപ്പോ കിപ്പി ടെൻഡർ കൊടുത്ത് സ്റ്റേഡിയം പണിയുമെന്നായപ്പോൾ പണിയാൻ പാടില്ല, ഇതിങ്ങനെ കടലാസിൽ മാത്രമേ ആകാവൂ എന്ന് ചിലർക്ക് നിർബന്ധം, ചിലർക്ക് മറ്റു ചില താല്പര്യങ്ങൾ. വീണ ജോർജ് എം എൽ എ പത്തനംതിട്ടയിൽ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ സ്റ്റേഡിയം വരാൻ പാടില്ല, അതിനെങ്ങനെയെങ്കിലും ഉടക്കാൻ പറ്റുമോ എന്നാലോചിക്കുന്നു. അതുകൊണ്ട് പത്തനംതിട്ടയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എവിടെ സ്റ്റേഡിയം വരണം എന്ന്. ഈ സ്റ്റേഡിയം ഈ ജില്ലയിലെ ജനങ്ങളുടെ വികാരമാണ്, കായിക പ്രേമികളുടെ വികാരമാണ്. ആ വികാരത്തിന്റെ കൂടെ മുഴുവൻ ജനങ്ങളും അണിനിരക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാർ മാത്രമല്ല ഈ സമരരംഗത്തുള്ളത്, ഈ സമരരംഗത്തുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ നമ്മുടെ ജില്ലയ്ക്ക് കിട്ടുന്ന ഒരു സൗകര്യം നഷ്ടപ്പെട്ടുകൂടാ. ഇവിടെ സക്കീർ ഹുസൈൻ ഇടത്താവളത്തെ കുറിച്ച് പറഞ്ഞു. ഈ ഇടത്താവളം ഒരു നോക്കുകുത്തിയായി എത്ര കാലമായി തുടരുന്നു. യഥാർത്ഥത്തിൽ പത്തനംതിട്ട നഗരസഭ ചെയ്യേണ്ടത് ഈ ഇടത്താവളം താവളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കണം. അവരിപ്പോൾ ചെങ്ങന്നൂരിലും ആറപ്പുഴയിലും ഒക്കെ ഇടത്താവളങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട കൂടി അക്കൂട്ടത്തിൽ വികസിപ്പിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമായി അത് മാറട്ടെ. കേരള ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് വാങ്ങിച്ചതാണ് ആ സ്ഥലം. അതിങ്ങനെ കാട് കയറി അനാഥമായി കിടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായി മാറുന്നത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ സമരത്തെ മുഴുവൻ ആളുകളും പിന്തുണയ്ക്കണം. കാരണം നമ്മുടെ ജില്ലയ്ക്ക് വികസനമുണ്ടാവണം, നമ്മുടെ ജില്ലയ്ക്ക് മാറ്റമുണ്ടാവണം. മാറ്റമുണ്ടാക്കാൻ ഇന്ന് കിപ്പി പദ്ധതിയിലൂടെ ഒരവസരമുണ്ടായിരിക്കും. ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ കിപ്പിക്ക് എവിടെ നിന്ന് പണം കിട്ടും എന്ന് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് കിപ്പി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർഷം 30,000 കോടിയുടെ പദ്ധതി ഏറ്റെടുക്കുന്നു. കിപ്പിക്ക് എങ്ങനെ പണം കിട്ടും എന്നതിനെ കുറിച്ച് ഇവരാരും വിഷമിക്കേണ്ട. കിപ്പി കടം വാങ്ങിക്കുന്ന പണം തിരിച്ചു കൊടുക്കാൻ കിപ്പിക്ക് വേണ്ടത്ര സൗകര്യങ്ങളുണ്ട്. കാരണം കിപ്പി ആക്ടിൽ തന്നെ
നമ്മുടെ പെട്രോളിയം സെസ്, നമ്മുടെ മോട്ടോർ വാഹന നികുതി, അതിന്റെ ഓരോ കൊല്ലത്തെയും പിരിവിന്റെ നിശ്ചിത ശതമാനം കിപ്പിക്കാണ് ലഭിക്കുന്നത്. 15 കൊല്ലം കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് ഈ കിപ്പിയുടെ ഫണ്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അവരിന്ന് 100 കോടി രൂപ, അവരിന്ന് കടം വാങ്ങിക്കുന്ന 50,000 കോടിയും അതിന്റെ പലിശയും ഉൾപ്പെടെ തിരിച്ചു കൊടുക്കാൻ നികുതി വരുമാനം തന്നെ അവരുണ്ടാകും. അതിനു പുറമെ ഇന്നിപ്പോ സെബി കിപ്പിക്ക് ബോണ്ടിറക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. KSFE പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവാസി ചിട്ടി നടത്തി ശേഖരിക്കുന്ന തുക നിക്ഷേപിക്കുന്നത് കിപ്പിയിലാണ്. അതുകൊണ്ട് കിപ്പി എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നതിനെ കുറിച്ച് പത്തനംതിട്ട ചെയർപേഴ്സൺ അല്പം പോലും വിഷമിക്കണ്ട. അത് ഈ നഗരസഭയുടെ കാര്യം തിരക്കിയാൽ മതി, മറ്റു കാര്യം അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചു പോകും എന്ന് പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ കൺസൾട്ടിംഗ് ഫീയില് എത്ര പങ്ക് നമുക്ക് കിട്ടും എന്നല്ല ആലോചിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടന്നാൽ നാടിലുണ്ടാവുന്ന മാറ്റത്തെ കുറിച്ച് ആലോചിക്കാൻ, ഒരുപാട് മുമ്പേ ചിന്തിക്കാൻ അവർക്ക് കഴിയട്ടെ. മുനിസിപ്പൽ കൗൺസിലിലെ നമ്മുടെ സ്നേഹിതന്മാർക്ക് നല്ല ബുദ്ധി തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം. അതുകൊണ്ടാണ് ഈ ജില്ലയിലെ കായിക പ്രേമികൾ ഒരുമിച്ച് ഇവിടെ കൂടി ഈ 12 മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി സഖാവ് വീണാജോൻ ആരംഭിച്ച ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി. ഈ സത്യഗ്രഹ വേദിയിൽ ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ സഖാവ് എൻ സജികുമാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ആദരണീയരായ ഏവരുമേ വിശിഷ്ട വ്യക്തികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള ലോക ദേശീയ സംസ്ഥാന കായിക താരങ്ങളെ, കായിക അധ്യാപകരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്തനംതിട്ടയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ഈ വേദിയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നീല ഷർട്ടിട്ടിരിക്കുന്നത് അനന്തുവാണ്. അനന്തു താമസിക്കുന്നത് പുല്ലാട് ഉള്ളൂച്ചിറയിലാണ്. വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങിയ പ്രദേശം കൂടിയാണ് അനന്തുവിന്റേത്. അനന്തു ദേശീയ സംസ്ഥാന സ്കൂൾ മീറ്റുകളിലെ സുവർണ മെഡൽ ജേതാവാണ്. അവിടെ ഇരിക്കുന്നത് അഭിജിത്ത്. അഭിജിത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ
റോളർ സ്കേറ്റിംഗിൽ സിൽവർ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഗോൾഡ് ആയി ഐസ് സ്കേറ്റിംഗ്. അതെ, ഇപ്പോ അതിന്റെ അഭിനന്ദനം കൂടി, ഗോൾഡ് മെഡൽ കൂടി ഇപ്പൊ നേടിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നതിൽ അജ്നാസ് ഉണ്ട്, മറ്റു പല കായിക താരങ്ങളുണ്ട്, ഇവിടെ പുറകിലും കാണാം, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇവിടെ ഉണ്ട് ഇവരെല്ലാരും. സ്കൂൾ മീറ്റിലും ദേശീയ മീറ്റിലും മെഡലുകൾ നേടുന്ന താരങ്ങളാണ്. ഞാൻ അനുഭവിനോട് ചോദിച്ചു, ഇന്ന് രാവിലെ തിരുവല്ലയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോൻ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് 2 ദിവസം പരിശീലനത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അനന്തുവിന്റെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ട്, അദ്ദേഹം കായിക അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേര് അനീഷ് എന്ന. സ്വന്തം കുടുംബം പോലും അല്ലെങ്കിൽ കുടുംബത്തെ പോലും ശ്രദ്ധിക്കാതെ അനന്ത് ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ കൊണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പാലായിലെ സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനത്തിനു വേണ്ടി രാത്രിയും പുലർച്ചെയും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനീഷ് സാർ പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉണ്ട്. പത്തനംതിട്ട ജില്ലയ്ക്ക് സംസ്ഥാന കായിക ഭൂപടത്തിലുള്ള സ്ഥാനം 12-ാമതോ 13-ാമതോ ആണ്. നമ്മുടെ കായിക താരങ്ങൾക്ക് പരിശീലനം തേടുവാൻ ഇവിടെ ഒരു സിന്തറ്റിക് ട്രാക്ക് ഇല്ല, നമുക്ക് നല്ലൊരു ഫുട്ബോൾ കോർട്ടില്ല, നമുക്ക് നല്ലൊരു നീന്തൽ കുളമില്ല, നമുക്ക് നല്ലൊരു ബാസ്കറ്റ്ബോൾ കോർട്ടില്ല, നമുക്ക് വോളിബോൾ കളിക്കുവാനായി നല്ലൊരിടമില്ല. കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിലെ, പ്രത്യേകിച്ച് ജില്ലാ ആസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് വട്ടപൂജ്യമാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോ 2016-17 സംസ്ഥാന ബജറ്റിൽ ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് പ്രഖ്യാപിച്ചു, എല്ലാ ജില്ലകളിലും 14 ജില്ലാ സ്റ്റേഡിയങ്ങളുടെ വികസനത്തിന് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളുണ്ട്. 5 മണ്ഡലങ്ങളിലും സ്വാഭാവികമായിട്ട് ഇതിന്റെ ആവശ്യമുണ്ടായി, ഞങ്ങൾക്ക് വേണം. പക്ഷേ ഈ പത്തനംതിട്ടയുടെ ആവശ്യം മുൻനിർത്തിയും ജില്ലാ ആസ്ഥാനമെന്നുള്ള പരിഗണന നൽകിയും ജില്ലാ സ്റ്റേഡിയം എന്ന് കണക്കാക്കുന്നതിനാലും പത്തനംതിട്ടയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ജില്ലാ സ്റ്റേഡിയം, ജില്ലാ സ്റ്റേഡിയ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തു. നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ജില്ല രൂപീകരിക്കുന്നതിന് കാരണക്കാരനായ കെ നായർ സാർ കൊണ്ടുവന്നതല്ലാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പത്തനംതിട്ടയിൽ എന്തായിരുന്നു പുതിയതായി, കഴിഞ്ഞ ഈ സർക്കാർ വരുന്നതിന് മുൻപുള്ള 10 വർഷക്കാലം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് പുതിയതായി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഒരൊറ്റ ഓഫീസെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. 29 സർക്കാർ ഓഫീസുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. ഒരു ജില്ലാ ആസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ജില്ലാ ആസ്ഥാനത്തിന് ഉണ്ടാകേണ്ട വികസനം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ സ്റ്റേഡിയം പ്രോജക്റ്റ് നമുക്ക് കിട്ടിയ ഒരു പിടിവള്ളിയായിരുന്നു. 1-ഉം 2-ഉം രൂപയല്ല, 50 കോടി രൂപയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സഖാവ് സക്കീർ ഹുസൈനും, ഉദ്ഘാടന പ്രസംഗത്തിൽ ഫിലിപ്പോസ് തോമസ് സാറും, അതിനു മുൻപ് സഖാവ് സജികുമാറും സൂചിപ്പിച്ചു, പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം സ്റ്റേഡിയമായിട്ട് അല്ലെങ്കിൽ ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഒന്ന് നിരത്തി ലെവലായി ഒരു സ്റ്റേഡിയം എന്ന നിലയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കല്ലുകൾ ഇട്ടു, ഒരുപാട് കല്ലുകൾ. 2017 ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിച്ചു. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇത് അറിയുമ്പോൾ നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യും. നമ്മൾ സാധാരണ, നമുക്കറിയാം, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്.
നമ്മുടെ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു വർക്ക് നടക്കണമെങ്കിൽ എങ്ങനെയാണ് ആ വർക്ക് നടക്കുന്നത്? ആദ്യം നമ്മൾ എഴുതി കൊടുക്കും, അതിന് എസ്റ്റിമേറ്റ് എടുക്കും, അല്ലെങ്കിൽ അതിനൊരു പ്ലാൻ തയ്യാറാക്കും, പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് എടുക്കും, അതിനുശേഷം അതിന് AS കിട്ടണം, ഭരണാനുമതി കിട്ടണം, ഭരണാനുമതി കിട്ടിയതിന് ശേഷം അതിന് സാങ്കേതിക അനുമതി ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയതിന് ശേഷം അത് ടെൻഡർ ചെയ്യണം. 500,000 കൂടുതലുള്ള വർക്കാണെങ്കിൽ ടെൻഡർ ചെയ്തേ മതിയാവുകയുള്ളൂ, ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തതിന് ശേഷം ഒരു കോൺട്രാക്ടർ, ഏറ്റവും കുറഞ്ഞെടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്ക് ആ വർക്ക് കൊടുക്കണം. ആ കോൺട്രാക്ടർ അതിന് സമ്മതമാണെങ്കിൽ അതിന് എഗ്രിമെന്റ് വെക്കണം. ഇത്രയും പ്രോസസ് കഴിഞ്ഞതിന് ശേഷമേ ഒരു വർക്ക് ഉദ്ഘാടനം ചെയ്യുകയുള്ളൂ. ഒരു റോഡ്, ഒരു 2,00,000 രൂപയുടെ ഒരു ഗ്രാമീണ റോഡ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഈ പ്രക്രിയയിലൂടെ എല്ലാം കടന്നുപോയതിനു ശേഷമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലെ ഒരു വാർത്ത കണ്ടു, എന്തായിരുന്നു? വളരെ കൗതുകമുള്ള വാർത്തയാണ്. എന്തായിരുന്നു ആ വാർത്ത? വലിയ തലക്കെട്ടായിരുന്നു. എന്തായിരുന്നു? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പ്ലാനും എസ്റ്റിമേറ്റും അംഗീകരിച്ചു. നിങ്ങൾ ഓർത്തു നോക്കണം, സംസ്ഥാന ഗവർണറെ കൊണ്ടുവന്ന് അപമാനിച്ച ഒരു ചടങ്ങിൽ അദ്ദേഹം തറക്കല്ലിട്ട ഒരു പദ്ധതിയുടെ പ്ലാൻ പോലും ഇല്ലായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് ആ പ്ലാൻ അംഗീകരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഗവർണറോട് പത്തനംതിട്ടയിലെ ഭരണസമിതി, മുനിസിപ്പൽ ഭരണസമിതി ചെയ്തത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിലുമുണ്ട് രസകരമായ കാര്യം. ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, ഈ ബഹുമാനിയായ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ചോദിച്ചു, ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ യോഗം ചേർന്നപ്പോ ചോദിച്ചു, ഞങ്ങൾക്ക് പ്ലാൻ ഒന്ന് കാണിക്കാമോ? ബഹുമാനപ്പെട്ട MP കൊണ്ടുവരുന്നു എന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശായി ഗ്രൂപ്പിനെയും കൊണ്ട് പ്ലാൻ മാറ്റി 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 വരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം എന്ന് ബഹുമാനപ്പെട്ട സക്കീർ ഹുസൈൻ സഖാവ് പറഞ്ഞു. ആദ്യം 14 കോടി എന്ന് പറഞ്ഞു. 14 കോടി എന്ന് പറയുമ്പം അതിനനുസരിച്ചുള്ള 3.5% ഈ വരയ്ക്കുന്നതിന് ചാർജ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ പറയുന്നത് 24 കോടി, 25 കോടി എന്നാ. അപ്പൊ 25 കോടിക്ക് ആനുപാതികമായിട്ടുള്ള 3.5% ദേശായി ഗ്രൂപ്പിന് വരയ്ക്കുന്നതിന് കൊടുക്കേണ്ടത്. അപ്പോ ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ് ചോദിച്ചു, ഞങ്ങൾക്ക് ആ പ്ലാൻ ഒന്ന് തരാമോ? എന്താണ് പറഞ്ഞ മറുപടി എന്ന് അറിയാമോ? എല്ലാം നമ്മളൊക്കെ ഇതിനോടകം അറിഞ്ഞു കാണും. കൗൺസിലേഴ്സ് നമ്മളോട് പറഞ്ഞു, ഇവിടെ പ്രിന്റ് എടുക്കാൻ പറ്റില്ല, തിരുവല്ലയിൽ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുനിസിപ്പൽ കൗൺസിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒരു കടലാസ് പോലും കാണാതെ അംഗീകരിച്ചു എന്ന വാർത്ത കൊടുത്തു. പ്രതിപക്ഷം ആ കൗൺസിൽ ബഹിഷ്കരിച്ചു, കാരണം അവർക്ക് ഈ പ്ലാനും എസ്റ്റിമേറ്റും കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയരുത്, തട്ടിപ്പാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇറങ്ങിപ്പോയി. പക്ഷെ പത്രങ്ങളിൽ അവർ വാർത്ത കൊടുത്തു, പ്ലാനും എസ്റ്റിമേറ്റും അംഗീകരിച്ചു. പ്ലാൻ ഉണ്ടോ? ഞങ്ങളെ കാണിക്കൂ. പ്ലാൻ ഇല്ല. ഏത് കമ്പ്യൂട്ടറും ഒരു പ്രിന്ററിൽ കണക്ട് ചെയ്താൽ ഒരു ഇമെയിലിൽ വരുന്ന കത്തിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന ഡോക്യുമെന്റിന്റെ ഒരു പ്രിന്റ് എടുത്ത് കൊടുത്ത് കൗൺസിലേഴ്സിന് കയ്യിൽ കൊടുക്കാൻ കഴിയും. അപ്പൊ അത് തട്ടിപ്പാണ്. 10 വർഷമായി നടത്തിക്കൊണ്ടു വന്നിരിക്കുന്ന പൊള്ളയായ ഒരു പ്രഖ്യാപനത്തിന്റെ ഇലക്ഷന് മുൻപുള്ള വീണ്ടും പൊള്ളയായിട്ടുള്ള ഒരു കാപട്യം, ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് അത് നടന്നത്. നമുക്കതിൽ വിഷയമില്ല, നമുക്കറിയാം അവർ നടത്താൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ വിഷയം ഈ സർക്കാർ കൊണ്ടുവന്ന 50 കോടി രൂപയുടെ പദ്ധതി ഒരുപാട് വിഷമിച്ച് 1.5 വർഷം കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ പിന്നാലെ നടക്കുകയാണ്. നമുക്കറിയാം മറ്റു മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുമ്പോ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ പിന്നാലെ നടക്കുകയാണ്. ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് അയക്കാൻ ഒരുപാട് പേര് പെട്ടു, പല യോഗങ്ങൾ വിളിച്ചു ചേർത്തു, രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്തു. അവസാനം മുനിസിപ്പാലിറ്റി ഇതിനു മുൻപുണ്ടായിരുന്ന ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആദ്യം ഉണ്ടായിരുന്ന ചെയർപേഴ്സന്റെയും സെക്രട്ടറിയുടെയും ഒരു കത്ത് സംസ്ഥാന കായിക വകുപ്പിന് പോയി. ആ കത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മുനിസിപ്പൽ സ്റ്റേഡിയം വികസിപ്പിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നു, കത്തയച്ചു. അതിനുശേഷം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വന്ന് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കി, സോയിൽ ടെസ്റ്റ് നടത്തി, സർവേ നടത്തി. അപ്പോഴും അവർ പറഞ്ഞു, ഇപ്പൊ സ്പോർട്സ് കൗൺസിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണോ? ഞങ്ങളുടെ 50 കോടി രൂപയുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ MP ഫണ്ട് കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നിച്ച് നടത്താം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട. എന്താണെന്നറിയോ? അത് നടക്കാൻ പോകുന്നില്ല. MP പ്രോജക്ട് നടക്കാൻ പോകുന്നില്ല, 10 വർഷമായി നടക്കുന്നില്ല. നടക്കാനായിരുന്നെങ്കിൽ ഇതിനോടകം നടന്നേനെ. അവരും പറഞ്ഞു വേണ്ട. അപ്പൊ അത് പ്രത്യേകമായിട്ട് മുനിസിപ്പാലിറ്റിയും പറഞ്ഞു, നമ്മളും നിലപാടെടുത്തു വേണ്ട, അത് രണ്ടും രണ്ട് പ്രോജക്റ്റായിട്ട് നടക്കട്ടെ, MP ഇൻഡോർ സ്റ്റേഡിയം പ്രത്യേകം, സംസ്ഥാന സർക്കാരിന്റെ 50 കോടിയുടെ പ്രോജക്ട് പ്രത്യേകം. നമ്മൾ പ്ലാൻ തയ്യാറാക്കി, കിഫ്ബിയുടെ അനുമതി വേണം.
ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥത മുനിസിപ്പാലിറ്റിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. 50 കോടി രൂപയുടെ ഈ പ്രോജക്ട് നടപ്പാക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമാകുമോ? ഉത്തരം ഇല്ല. വളരെ വ്യക്തമായി MOU എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഏത് കൺസ്ട്രക്ഷൻ, ഇപ്പൊ MLA ഫണ്ടിൽ നിന്നൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുവാണെങ്കിൽ അത് എഴുതും ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ, നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം. അതായത് ഈ മഴക്കാലത്ത് ചെളിക്കുണ്ടായും വേനൽക്കാലത്ത് പൊടി പറന്നും കിടക്കുന്ന, ഞാൻ പറയും ഓഗസ്റ്റ് മാസത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെളിക്കുണ്ട, റിപ്പബ്ലിക് ദിനത്തിൽ പൊടി പറക്കുക അവിടെ പരേഡ് നടക്കുമ്പോ, ആ ദുരവസ്ഥയുള്ള ഈ സ്റ്റേഡിയത്തിൽ 50 കോടി രൂപയുടെ ഒന്നാന്തരം രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മിച്ചു കൊടുക്കാൻ പോവുക. 8 ലൈനുള്ള സിന്തറ്റിക് ട്രാക്ക്, അതിനപ്പുറത്ത് കാൽനടക്കാർക്കുള്ള ഒരു ട്രാക്ക്, അതുകൂടാതെ നീന്തൽക്കുളം 2 എണ്ണം, ഒന്ന് ഒളിമ്പിക് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള, ഒളിമ്പിക് മത്സരങ്ങൾ പോലും നടത്താൻ കഴിയുന്ന നിലവാരത്തിലുള്ള അതേ സൈസിലുള്ള വലിയ ബിഗ് പൂൾ, 2 ചെറിയ കുളം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽ ഇപ്പൊ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചു പൂള്, പിന്നെ ഒരു മിനി ഓഡിറ്റോറിയം, ഒരു ഇൻഡോർ സ്റ്റേഡിയം, അവിടെ വേണമെങ്കിൽ 10 ഒരു 1000 പേർക്ക് അല്ലെങ്കിൽ 500 പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഒരു ഓഡിറ്റോറിയം ഇല്ല, നമുക്കറിയാം. ഒരു യോഗ നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു ഓഡിറ്റോറിയം വരുന്നു. ആ ഓഡിറ്റോറിയത്തിനകത്ത് ഷട്ടിൽ കോക്ക് വേണമെങ്കിൽ കളിക്കാം, അതല്ല ഒരു കല്യാണം നടത്തുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് തീരുമാനിച്ച, ആ സമിതിക്ക് തീരുമാനിച്ച് അവർക്ക് കൊടുക്കാം. ഇതുൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വരാൻ പോകുക. ഒന്നാന്തരം ടോയ്ലറ്റ് സൗകര്യം. ഇപ്പോൾ നമ്മൾ ആ സ്റ്റേഡിയത്തിൽ ഒന്ന് പോകുക, ഈ കായിക താരങ്ങളോട് ചോദിച്ചറിയാം, ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാൻ ഈ കായിക താരങ്ങൾക്ക് സ്ഥലമില്ല. പെൺകുട്ടികളായിട്ടുള്ള കായിക താരങ്ങൾ വന്നാൽ ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല. അവിടെയുള്ള ഇപ്പോഴുള്ള ടോയ്ലറ്റ് സമുച്ചയം ഏത് രീതിയിലാണ്, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ് നമുക്കറിയാം. അവിടെയാണ് വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുവാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നത്. മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട്. എന്താണ് തടസ്സങ്ങൾ? ഒന്ന്, ഈ സ്റ്റേഡിയത്തിന്റെ പേര് ബ്ലസൻ ജോർജ് എന്നാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് തരും എന്ന് വിചാരിച്ചല്ല ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ബജറ്റിൽ ഓരോ കായിക താരങ്ങളുടെ പേരാണ് ഓരോ ജില്ലയ്ക്ക് കൊടുത്തത്. ആലപ്പുഴയിൽ ഉദയകുമാർ ഇൻഡോർ സ്റ്റേഡിയം എന്ന പേര്, ആ ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കായിക താരത്തിന്റെ പേര്. പത്തനംതിട്ടയിൽ ബ്ലസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. അതുകൊണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്തിലും KK നായർ സ്റ്റേഡിയം എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ സാരമില്ല, KK നായർ ജില്ലാ സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്ന് ഞങ്ങൾ അത് മാറ്റിക്കൊള്ളാം, അതിൽ തർക്കമില്ല എന്ന് പറഞ്ഞു. അതായത് KK നായർ സാറിന്റെ പേരിൽ തന്നെ ജില്ലാ സ്റ്റേഡിയം അറിയപ്പെടും. അത് ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം പ്ലാനും എസ്റ്റിമേറ്റും പാസാക്കി എന്ന് പറഞ്ഞ് പുറത്തുവിട്ട പ്രസ് റിലീസ് ബഹുമാനിതരായ മാധ്യമ പ്രവർത്തകരുടെ കയ്യിലുണ്ടെന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ആ പ്രസ് റിലീസിൽ പോലും മുനിസിപ്പാലിറ്റി എഴുതിയിരിക്കുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയം എന്ന, KK നായർ സ്റ്റേഡിയം എന്നല്ല. അപ്പൊ മനഃപൂർവ്വം അവരൊരു ഉടക്കിട്ടു. പക്ഷെ നമ്മൾ അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ KK നായർ സാറിന്റെ പേര് കൊടുക്കും, KK നായർ ഡിസ്ട്രിക്ട് സ്റ്റേഡിയം എന്ന് അറിയപ്പെടും. പരിഹരിച്ചു ആ വിഷയം. രണ്ടാമത്തെ വിഷയം അവർ ഉന്നയിച്ചത് മുനിസിപ്പാലിറ്റിക്ക് പ്രാതിനിധ്യമില്ല, ഇതിലൊരു സമിതിയുണ്ട്. ഈ അതൊരു MOU കായിക വകുപ്പ് തയ്യാറാക്കി നിയമ വകുപ്പ് വെറ്റ് ചെയ്ത് GO വഴി, ഗവൺമെന്റ് ഉത്തരവ് വഴി പുറത്തിറങ്ങുന്ന MOU. 10 സമിതിയാണ് ഈ സ്റ്റേഡിയത്തിന്റെ, ഈ പുതിയ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ മേൽനോട്ടം. ആരാണ് ആ സമിതിയുടെ ചെയർമാൻ? ആ സമിതിയുടെ ചെയർമാൻ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ചെയർപേഴ്സണോ ആണ്. അതായത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഈ സ്റ്റേഡിയം നിർമ്മിച്ചാൽ അവിടെ വരുന്ന സമിതിയുടെ, അതിന്റെ അപെക്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീതാ സുരേഷ് ആയിരിക്കും. അതുകൂടാതെ മുനിസിപ്പൽ സെക്രട്ടറി. അപ്പോ MLA പേട്ടണ, ഞാൻ തർക്കത്തിനിടയിൽ പറഞ്ഞു എന്നെ പേട്ടണാക്കണ്ട, രക്ഷാധികാരിക്ക് സ്ഥാനമൊന്നുമില്ല, ഞാൻ അതിൽ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധയാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കാരണം അതാണ് പ്രശ്നമെങ്കിൽ ഞാൻ എനിക്ക് ആ പേട്ടൺ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, അത് ഞങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞില്ല, മുനിസിപ്പാലിറ്റിയിൽ ഒരാളെ കൂടി ഉൾപ്പെടുത്തിയാൽ മതി. ബഹുമാനപ്പെട്ട മന്ത്രി EP ജയരാജന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു യോഗം ചേർന്നു. ഇവർ പറഞ്ഞു എല്ലാ തർക്കങ്ങളും ഞങ്ങൾ അവസാനിപ്പിക്കാം, മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 2 മുമ്പ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രി യോഗം വിളിച്ചു, ബഹുമാനിയായ ചെയർപേഴ്സണും ഒരു കൗൺസിലറും അതിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഈ കേരളത്തിൽ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള മറ്റ് ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളും സൈൻ ചെയ്തു, നമ്മൾ മനസ്സിലാക്കണം. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയും സൈൻ ചെയ്തു. നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ്, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പണി ആരംഭിക്കുകയാണ്.
ഇപ്പോൾ ബഹുമാനപ്പെട്ട വില്ലിപ്പോസ് തോമസ് സാർ പറഞ്ഞു 15 കോടിക്ക് കൊടുമണ്ണ്, 15 കോടിയുടെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാം, പത്തനംതിട്ട വീണ്ടും പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയ്ക്ക് ഒരു ഇളവ് തരാം, ആ ഇളവ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഈ രാജ്യാന്തര സ്റ്റേഡിയം വേണമെന്നുള്ള സർക്കാരിന്റെ അതിയായ താല്പര്യ പ്രകാരം മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് ഒരാളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം, സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ ചെയർപേഴ്സണെയോ. മറ്റൊരു മുനിസിപ്പാലിറ്റിക്കും ഈ വിട്ടുവീഴ്ച ചെയ്തില്ല, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കും മാത്രം. ഇത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും കൗൺസിലറും പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വ്യക്തിപരമായി സ്റ്റേഡിയം വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ ഞങ്ങളുടെ കൗൺസിൽ കൂടി തീരുമാനിക്കും. മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെച്ച രണ്ടാവശ്യങ്ങൾ, ആ രണ്ടാവശ്യങ്ങളും സർക്കാർ നിറവേറ്റി. ഇന്നലെ ഇത് ചർച്ച ചെയ്യുവാൻ 1 തീയതി 2 മണിക്ക്, ഇന്നലെ 2 മണിക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ ചേർന്നു. ആ കൗൺസിലിൽ വന്ന് ആദ്യമേ തന്നെ UDFന്റെ ഒരു കൗൺസിലർ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഈ രാജ്യാന്തര സ്റ്റേഡിയം ഇവിടെ നിലവിൽ വന്നാൽ ഈ കായിക താരങ്ങൾക്ക് മറ്റ് ജില്ലകളിൽ പാലായിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും പോയി പ്രാക്ടീസ് ചെയ്യേണ്ടി വരില്ല. ആഴ്ചതോറും ഇവർ പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം കായിക താരങ്ങൾ വളരെ ഫിറ്റ് ആയിരിക്കണം, അവരെല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അവർ പരിശീലനം നടത്തിയിരിക്കണം. കയ്യിൽ പൈസ ഇല്ലാതെ പൈസ കണ്ടെത്തിക്കൊണ്ടാണ് ഇവർ പോകുന്നത് എന്നുള്ളത് ആലോചിക്കണം. അനന്തുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവർ മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ദുരവസ്ഥ ഉണ്ടാകില്ല, പത്തനംതിട്ട കായിക ഭൂപടത്തിൽ വളരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 7 മണിക്കുറങ്ങുന്ന ടൗണാണ് പത്തനംതിട്ട. 50 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ വരികയാണെങ്കിൽ അതിന്റെ ചലനം ഈ പത്തനംതിട്ട ടൗണിനുണ്ടാകും. നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, കാരണം ഈ എയർപോർട്ടിലൊക്കെ ഉള്ളത് പോലെ വളരെ കൃത്യമായിട്ട് മാസം 75,000 രൂപയാണ് ഫുട്ബോൾ ആ പുല്ലിന്റെ മാത്രം, അല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള മെയിന്റനൻസിന് വേണ്ടത്. ഒരുപാട് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ജോലി കിട്ടും, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ 50 കോടി രൂപയുടെ നിർമ്മാണം നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചലനം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകും, വ്യാപാര മേഖലയിൽ ഉണ്ടാകും, നമ്മുടെ വ്യാപാരികൾക്ക് മെച്ചപ്പെടും, ഹോട്ടൽ ശൃംഖലയിൽ മാറ്റം ഉണ്ടാകും. കാരണം ഇവിടെ വരാൻ പോകുന്നത് ഗാനമേളയൊന്നുമല്ല, ഈ സ്റ്റേഡിയം സ്പോർട്സ് ഇവന്റ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇവിടെ മേളകൾ നടത്താൻ പറ്റില്ല. ഇവിടെ നടത്താൻ പോകുന്നത് സംസ്ഥാന സ്കൂൾ മീറ്റ് നടത്തപ്പെടും, ഇവിടെ സന്തോഷ് ട്രോഫി നടത്തപ്പെടും, ഇവിടെ മറ്റ് സ്പോർട്സ് ഇവന്റുകൾ നടത്തപ്പെടും. നമ്മൾ ആലോചിക്കണം, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള നമ്മുടെ സമീപ മേഖലകളെല്ലാം കായിക രംഗത്ത് പിന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിക്കുവാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലേക്ക് പത്തനംതിട്ട പിന്തള്ളപ്പെട്ടു പോകും ഈ സ്റ്റേഡിയം നടന്നില്ലായെങ്കിൽ. അപ്പോൾ നമ്മുടെ വ്യാപാര മേഖലയിൽ മാറ്റമുണ്ടാകും, ഹോട്ടൽ മേഖലയിൽ മാറ്റമുണ്ടാകും, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ട് ഇവിടെ പരിശീലിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ. നമുക്കറിയാം പല നല്ല രീതിയിലുള്ള സ്പോർട്സ് പരിശീലനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടും പഠിക്കാൻ, അതിന് താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ. ആളുകൾ പത്തനംതിട്ടയിലേക്ക് മൂവ് ചെയ്യും, പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറും, ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് മാറും. 11-12 മണി വരെ സ്റ്റേഡിയം സജീവമായിരിക്കും, നീന്തൽ പരിശീലനം, അതുപോലെ ഷട്ടിൽ കോക്ക്, വ്യായാമം ചെയ്യുന്നവർ സ്റ്റേഡിയം മാറും, നമ്മുടെ ടൗൺ സജീവമാകും, പത്തനംതിട്ടയ്ക്ക് വികസനം ഉണ്ടാകും. ഈ മാറ്റത്തെ കൊണ്ടുവരാനാണ് ഈ മുനിസിപ്പൽ ഭരണസമിതി തടസ്സം സൃഷ്ടിക്കുന്നത്. ഇത് വികസന വിരുദ്ധതയാണ്, ഇത് ജനവിരുദ്ധതയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്ത് കാരണത്താൽ നിങ്ങൾ ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന് ഈ വേദിയിൽ വന്ന് പറയുവാൻ പത്തനംതിട്ട മുനിസിപ്പൽ ഭരണസമിതി തയ്യാറുണ്ടോ ചോദിക്കുകയാണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ന്യായമുള്ള ജന അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു, ചെയ്തു നമ്മളല്ല സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. ഇനിയും MOU മുഴുവൻ മാറ്റിയാലും അവർ ഒപ്പിടില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇത് പത്തനംതിട്ടയുടെ വികസനത്തിലെ കറുത്ത അധ്യായമായി കണക്കാക്കുകയാണ്. ജില്ലാ ആസ്ഥാനത്തിന്റെ മാത്രമല്ല പത്തനംതിട്ട ജില്ലയുടെ വികസനത്തിന്റെ കറുത്ത അധ്യായമായി കണക്കാക്കുകയാണ്. പത്തനംതിട്ട മുനിസിപ്പൽ ഭരണസമിതി ഉത്തരം പറയണം, എന്ത് കാരണത്താൽ ഈ പ്രോജക്റ്റ് നിങ്ങൾ അട്ടിമറിച്ചു. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനം നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കുമെന്നും നിങ്ങളെ പുറത്താക്കുമെന്നും പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന് LDF നേതൃത്വം കൊടുക്കുന്ന ഈ ജനകീയ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്.
ഇത് വലിയൊരു ജനകീയ സമരമായിട്ട് മുന്നേറുകയാണ്. ജനവിരുദ്ധതയ്ക്കെതിരെ, വികസനത്തിനെതിരെ തടസ്സം സൃഷ്ടിക്കുന്ന ഭരണസമിതിയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുമെന്നും പരാജയപ്പെടുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.